ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ക്യാബേജ് തോരനാണ്. ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതിയാണ്. അത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞു വെക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് 4 ചെറിയ ഉള്ളി, 3 പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരു മീഡിയം സൈസ് സവാള, 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, അല്പം കറിവേപ്പിലയും, 1 കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും, 3 വറ്റൽമുളകുമാണ്. ഇനി നമുക്ക് തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം നമുക്കിതിലേക്ക് 3 വറ്റൽമുളകും, അല്പം കറിവേപ്പിലയും, 1 കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഏകദേശം 1 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒരുമിച്ച് ചേർത്ത് ഇളക്കാം. നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ഞാൻ ഇത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കനം കുറച്ച് അരിഞ്ഞ ക്യാബേജാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് മുഴുവൻ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഞാനിത് 1/4 കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ക്യാബേജ് ഒക്കെ നന്നായി വെന്ത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.